കേരളയിൽ പ്രശ്നം വെച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് മാനിഫെസ്റ്റോവിൽ സിൽവർ ലൈൻ സംബന്ധിച്ചുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നത്. ആ ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിക്ക് 99 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കേരളയിലുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഹിതപരിശോധന ഒരു മണ്ഡലത്തിൽ മാത്രം നടത്തിയിരുന്ന കാര്യമല്ല. അതുകൊണ്ട് അതും ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായിട്ട് ബന്ധമില്ല. ഏതാ ബന്ധപ്പെട്ട അനുമതിയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകും. അങ്ങനൊരു വ്യാഖ്യാനം മാത്രമാണ്. അത് എൽ ഡി എഫിന്റെ വോട്ടിൽ അവിടെ വർദ്ധനവുണ്ടായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കിട്ടിയതിനേക്കാൾ വോട്ട് എൽ ഡി എഫിന് കുറവാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ എൽ ഡി എഫിന്റെ വോട്ടിൽ വർദ്ധനവാണ്. അത് തന്നെ എൽ ഡി എഫിന്റെ വോട്ടിൽ വർദ്ധനവ് രേഖപ്പെടുത്തിയത് സ്വാഭാവികമായും ഒരു മുന്നേറ്റമാണ്. ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, വോട്ടിങ്ങിൽ അത്ര വർദ്ധനവ് വരുന്നതും ഒരു ഘടകം തന്നെയാണ്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് പ്രതീക്ഷ തലത്തിൽ എന്തുകൊണ്ട് വോട്ട് വർദ്ധിച്ചില്ല എന്ന് പ്രത്യേകം പരിശോധിക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. സാധാരണ തെരഞ്ഞെടുപ്പ് രീതികളിൽ വ്യത്യസ്തമായിട്ട് ആ സ്ഥാനാർത്ഥിയെ സഭയിൽ ഒരു ആശുപത്രിയിൽ വെച്ച് വഴി രചനയൊക്കെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചത് അതൊരു തിരിച്ചടിയായി സെബാസ്റ്റ്യൻ പോലെ പരസ്യമായി പറയുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ വലിയ തന്നെ ബാധ്യത. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ആശുപത്രിയിൽ വെച്ചല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പത്രസമ്മേളനം നടത്തിയിട്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിനുശേഷം അയാൾ സ്ഥാനാർത്ഥിയാണെന്നുള്ള അദ്ദേഹത്തെ വിവരം അറിയിക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ മാധ്യമങ്ങൾ കൂടി. അപ്പോൾ അതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് നിങ്ങൾ കണക്കാക്കി. സ്ഥാനാർത്ഥിയെ നേരത്തെ ഓഫീസിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം നടപടികളൊന്നും ഈ ഇലക്ഷനെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരാളെ പ്രസംഗം കൊണ്ട് വോട്ട് കൂടുമെന്ന് കുറയുമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും വിലയിരുത്താറില്ല. അത് ബി ജെ പി വിലയിരുത്തേണ്ട കാര്യമാണ്. അവരുടെ വോട്ട് കുറഞ്ഞു പോയതിൽ അതൊരു കാരണമാണോ എന്ന് അവർ വിലയിരുത്തേണ്ട കാര്യമാണ്. ചില വിലയിരുത്തുകൾ അത് യു ഡി എഫിന്റെ നേതാക്കന്മാരും ഇതേപോലെ തന്നെയാണല്ലോ അവിടെ പ്രവർത്തിച്ചത്. എൽ ഡി എഫിന്റെ നേതാക്കന്മാർ പോകുമ്പോൾ പ്രാദേശിക ആളുകളെ അകറ്റി നിർത്തിയിട്ടല്ല, പ്രാദേശിക ആളുടെ കൂടെ ചേർന്നുകൊണ്ടാണ് നേതാക്കന്മാർ സ്കോഡ് കൂടുതൽ നടത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും ഒരു സഹതാപം ഇലക്ഷനിൽ പ്രതിഫലിക്കുന്നൊരു സംസ്ഥാനമാണ്. അത് മുമ്പ് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളമാകിയൊരു തരംഗമായിരുന്നു കോൺഗ്രസിന് അനുകൂലമായി. ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എം എൽ എ മരിച്ച സ്ഥലത്ത് സ്ഥാനാർത്ഥിയായി ഭാര്യയും മറ്റും ബന്ധുക്കളും മത്സരിച്ച സ്ഥലത്ത് ജയിച്ചതാണ് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം. സ്വാഭാവികമായും ഒരു സഹതാപം ലഭിച്ചിരിക്കാൻ സാധ്യതയുണ്ട്.
സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് സഹായകമായത് ഇപ്പൊ യു ഡി എഫിനാണ്. അതിൻ്റെ അകത്ത് എല്ലാ അർത്ഥമുണ്ട് ആ വാചകത്തിൽ. അതിപ്പോൾ വിശദമാക്കണ്ട, അത് തുടർന്ന് ഞങ്ങൾ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും, മനസ്സിലാവും. അല്ല, പാർട്ടിക്ക് എൽ ഡി എഫിനെല്ലാം ബാധകമാണ്. സർക്കാരിൻ്റെ ശൈലിയുടെ ഭാഗമായിട്ട് നടന്ന ഇലക്ഷനൊന്നുമല്ല ഇത്. അതൊക്കെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു സർക്കാരിൻ്റെ ശൈലിയെക്കുറിച്ച് ഏറ്റവും വലിയ ക്യാമ്പയിൻ നടന്നിരുന്നത്. അന്ന് ഇടതുപക്ഷ മുന്നണിക്ക് 99 സീറ്റാണ് ലഭിച്ചത്. ഇതൊരു അസംബ്ലി മണ്ഡലത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, അത് അവരുടെ ഒരു കുത്തക സീറ്റുമാണ്. കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് അരൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു, ഞങ്ങളത് പരാജയപ്പെടുകയാണ് ചെയ്തത് ആ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളൊക്കെ പരാജയപ്പെട്ടിട്ട് ആ സീറ്റ് പിന്നീട് തിരിച്ചു പിടിക്കുകയും ചെയ്തു. അങ്ങനെ പ്രത്യേക മുദ്രാവാക്യമൊന്നും അവിടെ ഉയർത്തിയിട്ടില്ലല്ലോ. കേരളത്തിന്റെ പൊതു വികസനത്തിന്റെ കൂടെ നിൽക്കുക, മണ്ഡലത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് സഹായിക്കുക, അതാണ് ഞങ്ങൾ അവിടെ നൽകിയിട്ടുള്ള വാഗ്ദാനം. എല്ലാ മണ്ഡലവും ഒരുപോലെയല്ല. നിങ്ങൾ കേരളത്തിലെ യു ഡി എഫിൻ്റെ സ്വാധീനം അങ്ങനെ കുറച്ച് കാണണ്ട. കേരളത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും യു ഡി എഫിന് ജയിക്കാൻ പറ്റുന്ന ഒരു 30 പരം അസംബ്ലി സീറ്റുകൾ ഉണ്ട് കേരളത്തിൽ. അതിലൊരു സീറ്റാണ് ഈ തൃക്കാക്കര, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം എന്തെല്ലാം പ്രത്യാഘാതം വന്നാലും ഇപ്പം തലശ്ശേരിയിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സി പി എം പരാജയപ്പെടും. ആ, അതുപോലെ കണക്കാക്കിയാൽ മതി. എങ്ങനെ അത് യു ഡി എഫിലൊരു ശക്തി കേന്ദ്രം തന്നെയാണത്. അങ്ങനെയുള്ള ശക്തി കേന്ദ്രങ്ങൾ യു ഡി എഫിനുണ്ട്, എൽ ഡി എഫിനുണ്ട് കേരളത്തിൽ.